നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സംശയമില്ല. ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന വിവരങ്ങളുടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നല്ല ക്യൂ ആണ്. രാവിലെ തന്നെ UDF ക്യാമ്പുകൾ വളരെ സജീവമാണ് എല്ലാ സ്ഥലങ്ങളിലും. രാവിലെ മുതൽ തന്നെ ക്യാമ്പ് UDFൻ്റെ പ്രവർത്തകരും അതുപോലെ വോട്ടർമാരും എല്ലാവരും സ്റ്റേഷനിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം വന്നു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ തന്നെ. ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഒരു മണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് അധിക സമയം ആവശ്യപ്പെട്ടു. അത് ആവശ്യപ്പെട്ട് കലക്ടറോട് പറഞ്ഞു, കലക്ടർ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തേ പറ്റൂ, കാരണം ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഈ ടെക്നിക്കൽ എറർ ഉണ്ടായി. അപ്പോൾ നിർബന്ധമായ നഷ്ടപ്പെട്ട സമയം കൊടുത്തേ പറ്റൂ, കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭൂരിപക്ഷത്തെക്കാളും ഭൂരിപക്ഷം കൂടും. അല്ല, ഞാനിപ്പോൾ വോട്ട് ചെയ്യാൻ വന്നതാണ്, ടെക്നിക്കൽ എററാന്ന് പറഞ്ഞു. ഇപ്പോൾ 10 മിനിറ്റ് ശരിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 6 മണി മുതൽ ഇതിൻ്റെ മോക്കോൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കും. ആവുന്നില്ല, പ്രായമായ ആളുകൾ ഉൾപ്പെടെ അവിടെ കാത്തിക്കാണ്. ഏതായാലും അവര് ഉദ്യോഗസ്ഥന്മാർ വന്നു, സമയം നീട്ടി കൊടുക്കണമെന്നുള്ള സംശയം എന്താ? ഇപ്പോൾ ഇതിലിപ്പോൾ രാവിലെ ആളുകൾ ക്യൂന്ന ആളുകൾക്ക് അത് സമയം നഷ്ടമുണ്ടല്ലോ. അത് വൈകുന്നേരം നീട്ടി പോകണം, നിർബന്ധമായിട്ട്. ഞാൻ കലക്ടറോട് സംസാരിക്കണം, സമയം നീട്ടി നൽകണം നിർബന്ധമാണ്. പലയിടത്തും വരുന്നുണ്ട്, ഉണ്ട്. കാരണം ആളുകൾക്ക് രാവിലെ ഒന്ന് വോട്ട് ചെയ്ത് പോകേണ്ട ആളുകളുണ്ടാവും, പക്ഷെ അവർക്ക് സമയത്ത് പോകാൻ കഴിയില്ല. ചിലപ്പോൾ ഇവിടെ ചില മറ്റേ കാര്യങ്ങളുണ്ടാവും, സ്വന്തം കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത്രയും ആളുകൾക്ക് നഷ്ടപ്പെട്ട സമയം വൈകുന്നേരം നീട്ടി കൊടുക്കുക. വെള്ളിയാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു 5-6 സ്ഥലത്ത് നിലവിൽ തന്നെ ഉണ്ട്. ഇനി എത്ര ഉണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം ഞാൻ കലക്ടർ ബന്ധപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്. ഇനിയിപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം.